മഹാമാരി മൂലം വീടുകളിൽ ഒതുങ്ങിയ നമ്മൾ നമ്മുടെ നായകനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി യാതൊരു മംഗളം ഏൽക്കാതെ പ്രാർത്ഥനയിലൂടെയും നോമ്പാചനത്തിലൂടെയും നമ്മൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1:8 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനം. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി നമ്മൾ ലോകമെമ്പാടുമുള്ളവർക്ക് സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ്. എന്നാൽ ഇത്തവണ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മുടെ മനസ്സുകളിലാകട്ടെ യേശുവിന്റെ തിരുപ്പിറവി. അതിനായി നമുക്ക് നന്നായി ഒരുങ്ങാം. എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. തിരുപ്പിറവിയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും അത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ്. ഇറ്റലിയിലെ മരിയ വാൾത്തോർത്തയ്ക്ക് 1944 June 5-6 തീയതികളിൽ നമ്മുടെ കർത്താവ് നേരിട്ട് നൽകിയ ദർശനങ്ങളിൽ തിരുപ്പിറവിയെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, ജോസഫും മേരിയും തിരുക്കുമാരന്റെ ജനനവും പ്രതീക്ഷിച്ച് നസ്രത്തിൽ കഴിയുന്ന അവസരത്തിൽ ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പോയ ജോസഫ് സിനഗോഗിന്റെ വാതിൽക്കൽ ഒരു രാജകൽപ്പന പതിപ്പിച്ചിരിക്കുന്നത് കണ്ടു. ജനസംഖ്യ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് പോയി പേരെഴുതിക്കണം എന്നായിരുന്നു അത്. ജോസഫ് എഫ്രാത്ത ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ ബെത്ലഹേമിലാണ് പേരെഴുതിക്കേണ്ടിയിരുന്നത്. തിരുപ്പിറവി ബെത്ലഹേമിലാണ് സംഭവിക്കുക എന്ന് മേരിക്ക് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. ചാരനിറമുള്ള ഒരു കഴുതയുടെ പുറത്ത് മേരിയെയും ആവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു പെട്ടിയും ക്രമീകരിച്ച് ജോസഫ് അതിനെയും തെളിച്ചുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു. ബെത്ലഹേമിൽ അവർ കണ്ടുമുട്ടിയ ഒരു ഇടയനായ ഏലിയാസ് ബെത്ലഹേം പട്ടണത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തിരക്കിനെക്കുറിച്ചും അവർക്ക് പറഞ്ഞുകൊടുത്തു. പട്ടണത്തിൽ താമസിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ബെത്ലഹേമിന്റെ പുറകുവശത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് ഗുഹ പോലെയായി തീർന്ന പഴയൊരു കെട്ടിടത്തെക്കുറിച്ചും പറഞ്ഞു. പട്ടണത്തിന്റെ സൗകര്യങ്ങളിൽ നിന്നും തിരസ്കൃതനായ ജോസഫ് ആ പഴയ കെട്ടിടം അന്വേഷിച്ച് കണ്ടെത്തി. നേരം പാതിരായപ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മേരിക്ക് ചുറ്റും അതിശക്തമായ ഒരു പ്രകാശം വന്ന് അവളെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയത്തിനുള്ളിലേക്ക് മറിച്ചു. കഴുതയുടെ കരച്ചിൽ കേട്ട് ജോസഫ് നോക്കിയപ്പോൾ കാണുന്നത് അരുമസുധനെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മേരിയെയാണ്. അതായത് അതിസ്വാഭാവികമായ ഗർഭധാരണം പോലെ അതിസ്വാഭാവികമായ ഒരു ജനനവും ആയിരുന്നു അത്. വേദനയോ മുറിവോ ഇല്ലാത്ത ഒരു ജനനം. ഉണ്ണീശോയുടെ തിരുപ്പിറവി മാസത്തിൽ ഞാൻ അനാഥർക്ക് വേണ്ടി 5 സ്വർഗസ്ഥായ പിതാവ് ചൊല്ലി സമർപ്പിക്കുന്നതാണ്. എല്ലാ രോഗികൾക്കും വേണ്ടി ഒരു ജപമാല ചൊല്ലി ഞാൻ കാഴ്ചവെക്കുന്നു. ഈ തിരുപ്പിറവി കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഒരു കർണക്കൊന്ന് ചൊല്ലി കാഴ്ചവെക്കുന്നു. ഈശോയുടെ തിരുപ്പിറവി മാസത്തിൽ ഞാൻ വഴിയെത്തിപ്പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി എത്രണ്ടേവിള മാതാവ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ കുട്ടികൾ പറഞ്ഞതൊക്കെ കേട്ടല്ലവരെ, അതുപോലെ നമുക്ക് നമ്മുടെ ക്രിസ്തുവിനെ വരവേൽക്കാം. ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ലൊരു തിരുപ്പിറവി കാലം ആശംസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. വിഷ് യു എ മാരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.